فيكم. അതായത് ഇമാം ബുഖാരി പറഞ്ഞു ഇൽമാണ് കൗലിനും അമലിനും മുമ്പ് വേണ്ടത് എന്നൊരു അധ്യായം കൊടുത്തു. അതിന് അദ്ദേഹം തെളിവാക്കിയ ആയത്ത് ഏതാണ്? മാഹിയൽ ആയത്തുല്ലത്തി ഇസ്തദല്ല ബിഹ അലാദ്, ഒരായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ബുഖാരി അൽ ഇൽമു ഖബിൽ കൗലി വൽ അമൽ എന്ന് പറഞ്ഞത്. ഇൽമാണ് വേണ്ടത് കൗലിനും അമലിനും മുമ്പ്. പത്ത് മിനിറ്റാണ്, നാലെണ്ണം ഏതാണ്? ആ എഴുതണം, അപ്പോഴല്ലേ പടിയുള്ളൂ. കൽബിലുണ്ടായ പോരാ, മക്തൂബായിട്ട് കാണണം. ഒന്ന് എഴുതാനൊരു രണ്ട് മിനിറ്റ് പോരെ, ബുക്ക് നോക്കിയതല്ലേ. മൂന്ന് മിനിറ്റ് ആയിക്കോട്ടെ, നാല് മൂന്ന് പന്ത്രണ്ട് മിനിറ്റ്. എഴുതി എഴുതി തന്നെ എഴുത്ത് നന്നാവുള്ളൂ. കുറേ വീണ് വീണിട്ടല്ലേ കുട്ടികൾ നടത്തം പഠിക്കല്, അതിനെ എനിക്ക് ഓടുവോ? ചോദ്യം മനസ്സിലാക്കുക, ഉത്തരം മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുക. പിന്നണോ പിന്നണോ ഇനി അഞ്ചാറ് ചോദ്യമുണ്ട്, ഇത് വേഗം എഴുതി തീർന്നിട്ട് വേണം. ചോദ്യം മനസ്സിലാകാത്തവർ ചോദിക്കണം, എന്താണ് ചോദ്യം എന്ന് തിരിയണം, എന്നിട്ട് അതിൻ്റെ ഉത്തരം ശരിക്കറിയണം, എന്നിട്ട് എഴുതണം. വായിച്ച് എഴുതിക്കോളി, മെല്ലെ വായിച്ചിട്ട്. കുട്ടികളുണ്ടല്ലേ, ആ ഈ അതവരെ മനസ്സിൽ പതിയാനാ. ആ അങ്ങനെ എഴുതണ അല്ലാണ്, കൊല്ലിട്ടല്ലോ. അത് നോക്കിയതല്ലേ, എഴുതുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിൽ പതിയുന്നത്. ഒന്നാമത്തെ ചോദ്യം എല്ലാവരും എഴുതിയോ? ആ ഒന്ന് വായിച്ചാട്ടെ, എന്നാ സുഹൈൽ വായിക്കേ ആദ്യം ചോദ്യം വായിക്കൂ. എന്താ ചോദ്യത്തിന്റെ ഉദ്ദേശം പറയാം. എല്ലാവരും നിർബന്ധമായും പഠിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട്. മാ ഹാദിഹിൽ മസാല, ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ? ആ വായിച്ചോളൂ. അൽ ഊല, ആ യാവിട്ടാലും വായിക്കേണ്ടത് ഊല എന്നാണ്, ഊലി എന്നല്ല. ആ ആ
المسألة الأولى، الأولى معناه المسألة الأولى، مسألة استريلينج هذا عندنا أولى عندنا، ألينج أول نوريا، أول بلينجم أولى استريلينجم، مذكر مؤنث نوري، مذكر إذا مؤنث أنا مسألة هاتا وسان الله دكان دهنا مؤنث أنا أريلا عائشة تو فاطمة تو إنك أوسانة هاتا عند هاتا أوسانة بيرنا واقلة كندا يكون استريلينج هايكم أي مؤنث مؤنث هذا مؤنث هاي دو عندنا അതിന് വിശേഷണമായി പറയുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന ഈ വാക്കും മുഅന്നസാക്കിയത്. അപ്പൊ ഔവൽ എന്ന് പറയാതെ എന്ത് പറഞ്ഞു? ഊല, അൽ മസ്അലത്തുൽ ഊല എന്നാണ് ഉദ്ദേശം. ആ മാഹിയൽ മസ്അലത്തുൽ ഊല, അൽ ഇൽമു. ആ മാഹുൽ ഇൽമ്, ഇവിടെ ഇൽമു എന്നുള്ള എന്താ ഉദ്ദേശം? മഅരിഫത്തുല്ലാ വ മഅരിഫത്തു നബിയിഹി. ആ അസാനിയ, ആ അൽ അമലു ബിഹി. ആ ഇതനുസരിച്ച് ഈ ഇൽമനുസരിച്ച് ബിഹി എന്ന് പറഞ്ഞാൽ ബിൽ ഇൽമി, ഇൽമു കൊണ്ട് അമൽ ചെയ്യുക. ആ അസാലിസത്തു അദാവത്തു ഇലാ ഇൽമി, ആ പറഞ്ഞ് പഠിച്ച ഇൽമ് അമലിൽ കൊണ്ടുവന്ന ഇൽമുണ്ടല്ലോ അതിലേക്ക് ആദ്യം പഠിക്കുക, പിന്നെ പിന്നെ അമലിൽ കൊണ്ടുവരാം, പിന്നെ അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ആ അറാബിഅത്തു അലൽ അദാ ഫീ, അതിലുണ്ടാകുന്ന വിഷമങ്ങളിൽ ക്ഷമിക്കുക. ഇപ്പൊ ഇത് നാലും പറയാൻ കഴിയുന്നതാണ് കൈയൊന്നിച്ചേ. കാണാതെ പറയണം, കണ്ടിട്ടല്ല, കണ്ടിട്ട് പെങ്ങൾ പറയണം, രണ്ടാം ക്ലാസ് കുട്ടി അറിയില്ലേ. ചില പകുതി ഒന്നിച്ച പകുതി പിടിഞ്ഞു. ആ ശരി, ما هذه المسائل الأربع الذي يجب علينا تعلمه؟ ما هي المسائل؟ المسألة الأولى العلم، ما هو العلم؟ معرفة الله ومعرفة نبيه. المسألة الثانية العمل به، به معنى بالعلم. المسألة الثالثة الدعوة إليه. الرابعة അപ്പൊ ഒന്നാമത്തെ സുആൽ ജവാബ് കഴിഞ്ഞു. രണ്ട്, രണ്ടാമത്തെ സുആൽ എന്താന്ന് വായിച്ചേട്ട ഹംറാസ്. ഈ നാല് മസ്അലകൾ പഠിക്കൽ വുജൂബാണ് എന്നതിന്റെ ദലീൽ എന്താണ്? ഷേഖവറുകൾ ഇവിടെ ദലീൽ ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലെ, ഓരോ കാര്യം പറയുമ്പോഴും പറയും ദലീൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് സലഫികളുടെ രീതിയാണ്, ഖുർആൻ ഹദീസും ദലീൽ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരെ വാക്ക് ദീനിൽ തെളിവല്ല, അള്ളാന്റെ വാക്കോ റസൂലിന്റെ വാക്കോ ആണ് തെളിവ്. അതുകൊണ്ട് മാഹു ദലീൽ, അദ്ദലീൽ സൂറത്തുൽ അസർ, വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്, ഇല്ലല്ലദീന ആമനു അമിലു സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖീ വതവാസൗ ബിസ്സബർ. അതിനുള്ള വാക്കുകൾ അറിയണം. അസർ സമാൻ, വൽ അസർ കാലം തന്നെയാണ് സത്യം, വല്ല അശിരീന. ഇന്നൽ ഇൻസാൻ, അൽ ഇൻസാൻ കൊണ്ട് ഒരു മനുഷ്യനല്ല ഉദ്ദേശം, ആ മനുഷ്യവർഗം. ആ ല തീർച്ചയായും ഫി ഖുസർ, ആ ഖുസർ ഖുസ്രാൻ ഒക്കെ ഖുർആനിലുള്ളതാ. ആ ഖസാറാന്ന് സാധാരണ പോലെ ഖസാറ, ഖസാറ കച്ചവടക്കാരെ സാധനം ഉപയോഗിക്കണ കുൽ ഖസാറ, ആ നഷ്ടമാണ്. ആ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. ആ അമിലു, അതിന്റെ മാളി മാളിയാണ് അമില, അമില അമിലു, സാലിഹത്തുൻ ജമ്മ സാലിഹാത്ത്. ആ സാധാരണ നമ്മൾ അമലു സാലിഹത്ത് എന്ന് പറയാൻ പാടില്ല, അമലു സാലിഹാണ്, അമലു സാലി ചെയ്യുക എന്ന് പറയും. ഇത് അമിലു എന്നുള്ള ക്രിയക്ക് ശേഷമാണ് ഇവിടെ എന്ത് വന്നത്? അസാലിഹാത്ത്. ആ സാലിഹത്തായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ. ആ തവാസൗ, തവാസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരസ്പര ആ ബിൽ ഹഖ്, ആ വസ്സബർ ക്ഷമ, തവാസൗ ബിസ്സബർ. ആ അസ്സുആലു സാലിസ്, മൂന്നാമത്തെ ചോദ്യം. ഇയാള്
ماذا قال الشافعي رحمه الله عن رسول قال രണ്ട് പോകുന്നോ മൂന്ന് വട്ടം നോക്കി വായിക്കും വെറുതെ തെറ്റ് ലോ നന്നെന്താ എങ്കിൽ ലോ മാ അൻസലല്ലാ ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഹുജ്ജതൻ തെളിവായി ന്യായമായിട്ട് അലാ ഖൽഖിഹി തന്റെ സൃഷ്ടികൾക്കെതിരിൽ ഈ സൂറത്തല്ലാതെ ലകഫതും ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അള്ളാഹു ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിലും ലകഫതും അത് അവർക്ക് മതിയാകുമായിരുന്നു അത് തന്നെ അവർക്ക് ഈ ഒറ്റ സുഹൃത്ത് ഇറക്കിയിട്ടുള്ളെങ്കിലും അത് മതിയാവും എന്ന് പറഞ്ഞാട്ടെ കാണാതെ ലക്കഫത്തും ഒന്ന് പറഞ്ഞാട്ടെ ചെമ്മാട് ഓഫിൽ ബൈസ് കൽബുഹുഫിൽ ബൈസ് നഅമാൻ അൽക്കോ ഹൽക്കിന് പിടിക്കും ഞാൻ അപ്പൊ ഖാണ് വരും ആ ഇല്ലാ ഹാദിഹി സൂറ അതാ ഞാൻ പറഞ്ഞ മൂന്ന് പ്രാവശ്യം നോക്കി വായിക്കുന്നുണ്ട് ഒരു വാക്ക് തെറ്റി ആകെ തെറ്റും ലൗമാ അൻസലല്ലാഹു വെൺപെട്ടെന്ന് നോക്കുമ്പോഴത്തെ പടിഞ്ഞു വിചാരിച്ച അപ്പോൾ കണ്ണീം വേണേ നോക്കി തന്നെ മൂന്നെട്ടെണ്ണം വായിക്കുക ലൗമാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ലകഫത്ഹും ലകഫത്ഹും ആ കഫത് അത് മതിയാകും ഹും അവർക്ക് ലൗ എന്നുള്ളതിന്റെ ജവാബാണ് ല താന്റെ മേലെ സുക്കൂനാണ് ലകഫത്ത് ഹും ആ ലൗവിന്റെ ജവാബാണ് ലാസ്റ്റ് അങ്ങാടിപ്പുറം പടിഞ്ഞോ എപ്പോ നോക്കി തുടങ്ങിയത് താജു ഇല്ലാ ഹാദിഹി സൂറത്ത ലകഫത്തുഹും ും കഫ എന്ന മതി കഫ കഫ അല്ലേ പറയല്ലേ കാഫി ഇല്ലാ ഹാദിഹി സൂറ ഹാദിഹി സൂറത്ത ലകഫത്തും ആ ബാക്കില് ഏയ് ഷേഖ് ഫാസിയെ ഫാസിന്റെ അപ്പുറത്തുള്ള ആള് ആ എന്നിട്ട് നോക്കാണ്ടക്ക നോക്കിയാൻ ചെത്തും പഠിച്ചിട്ടില്ല ഇനി ഓരോരുത്തരെ എണീപ്പിച്ചിരുത്തും എന്നാൽ നിന്ന് പഠിച്ചോളും എണീപ്പിച്ചിരുത്തി എല്ലാവരും പഠിച്ചോളും നിന്ന് പഠിക്കും ഒരു വരിയുള്ളൂ ഒരു വരി നോക്കി നോക്കി കണ്ടോട്ടെ വൈക്ക് എന്നിട്ട് ധൃതി വിട്ടണ്ട ഫാസിൽ പഠിച്ച സഹോദരിമാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കും അതിൻ്റെ ഉള്ളിൽ ഇവിടെ പഠിഞ്ഞോ ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്തും അല്ലാഹു തന്റെ സൃഷ്ടികൾക്ക് അല്ലേ സൃഷ്ടികൾക്കെതിരിൽ ന്യായമായി
ഈ ഒരു സൂറത്തല്ലാതെ മറ്റൊന്ന് ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ അത് തന്നെ അവർക്ക് മതിയാകുമായിരുന്നു. അത്രയും വിപുലമായ ഒരാശയം സൃഷ്ടികളുടെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ അതിലുണ്ട്. ഈമാനും സ്വാലിഹായ അമലും, പിന്നെ അത് സമൂഹത്തിൽ സാർവത്രികമാകാൻ വേണ്ടി പരസ്പരമുള്ള ഉപദേശ നിർദ്ദേശം, അതല്ല മൊത്തം ഇസ്ലാമായില്ലേ? അതാണ് ഷെയ്ഖ് ആ പറഞ്ഞതിന്റെ ദജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്ഹും. ഞാൻ ഇറങ്ങണം. ചേർന്നാണ് ഇല്ല. ഇതല്ലാതെ മറ്റൊന്നും ഇറക്കിയില്ലായിരുന്നെങ്കിൽ ലകഫത്തുഹും. അടുത്ത ചോദ്യം പഠിഞ്ഞോ? അതൊന്ന് പറഞ്ഞേ. ഖാല ശാഫിഇയു റഹിമഹുല്ല ഞാൻ സഹായിച്ചിട്ടാ പണ്ട് എത്തി. ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കിയിട്ട് വന്നായി. അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്ക. ും ഈ പുസ്തകം കാണാപ്പാടം പഠിച്ചാൽ മതി. മുത്തൂന്നുകൾ ഇത് മത്തിനാണ്, ചെറിയ ബുക്ക. ഇത് പഠിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ ഷറഹിങ്ങിന് ഓർമ്മ വരും എപ്പോഴും. വഖാല ശാഫി റഹിമഹുല്ലാഹു തആല ലൗമാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫതുഹും. അത് അഞ്ചോട്ടെ വായിച്ചാൽ മതി രാവിലെ. ലൗമാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫതുഹും. അത് ഇതിലുള്ള വരികൾ അങ്ങനെ പഠിച്ചാൽ മതി. അസ്സുആൽ അർറാബിഉ ഖാല അൽബുഖാരി റഹിമഹുല്ലാ ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. ഖൗലിനും അമലിനും മുമ്പാണ് ഇൽമ് വേണ്ടത് എന്നൊരു അധ്യായം ഇമാം ബുഖാരി പറഞ്ഞു. മാഹിയൽ ആയത്തുൽ ലദീ ഇസ്തദല്ല ബിഹ അലാ ദാലിക്. മുസന്നിഫ് അൽ മുസന്നിഫ് എന്നുള്ള വീട്ടിൽ ബുഖാരി തന്നെയാണല്ലോ. അതുകൊണ്ട് ഏത് ആയത്താണ് അതിന് അദ്ദേഹം തെളിവായി കൊണ്ടുവന്നത്? മാഹിയൽ ആയത്തുൽ ലദീ ഇസ്തദല്ല ബിഹ അലാ ദാലിക്. ഇസ്തദല്ല ബിഹി ഇസ്തദല്ല ബിഹി അല്ലെങ്കിൽ ഇസ്തദല്ല ബുഖാരി ബി ഖൗലിഹി തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ വസ്തഗ്ഫിർ ലിദംബിക. താജു ആ നാലാമത്തെ ചോദ്യം വായിച്ച. നിങ്ങളാരും സഹായിക്കണ്ട, ഏണയിലില്ലല്ലോ. ഇസ്തദല്ല ബിഹ എന്താ അതിന്റെ ചോദ്യം എന്താണ് മനസ്സിലാക്കണം. അത് പറഞ്ഞാ പറഞ്ഞു ബാബുൻ
ബാബുൻ അധ്യായം അൽ ഇൽമു അൽ ഇൽമു ഇത് ധൃതി കൂട്ടണ്ട ഞാൻ ചോദിച്ചു പഠിച്ചാട്ടെ ആ നമുക്ക് മനസ്സിലായിട്ടില്ല ചോദ്യം മനസ്സിലാകാതെ ഉത്തരം മനസ്സിലാക്കിയ കാര്യമില്ല മൂന്ന് പേരുണ്ട് മനസ്സിലാക്കണോ നഅമാൻ ഒന്ന് പറഞ്ഞോട്ടെ മൂന്നാമത്തെ ചോദ്യം ഉത്തരണം കാണാതെ കാണാതെ ആ മൂന്നാമത്തെ ഒന്ന് പറഞ്ഞാട്ടെ ആ നോക്കാതെ പറയേ ആ ആ പിന്നെയും നോക്കി പോയില്ലേ നോക്കാതെ വരണ്ടേക്ക് നോക്കുക ഉത്തരം പറഞ്ഞാൽ മതി പടിഞ്ഞു തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെയും ചിന്ത അങ്ങോട്ട് പോകണം ഇവിടെ ഇവിടെ വന്നാലും ഇവിടുത്തെ ഇന്തമാണ് ഇവിടെ വരുവോളം എന്നാലും ഇവിടെ ഇന്തല്ല സോയിലെ നാലാമത്തെ മനസ്സിലാക്കണോ എല്ലാവരും എഴുതിയോ ഒന്ന് വായിക്കുക ഒന്ന് വായിക്കുക നാലെണ്ണം പടിഞ്ഞിട്ടേ അപ്പുറത്ത് എടുക്കുള്ളൂ ഒന്ന് അടുത്തുള്ളവരൊന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇസ്തദല്ല ബിഹ എന്ന് പറഞ്ഞാൽ അതിന് തെളിവാക്കി അലാ ദാലിക്ക് അതിന് ഇസ്തദല്ല ബി ഖൗലിഹി തആല അതാണ് എന്റെ മറുപടി അദ്ദേഹം ദലീലാക്കി ബി ഖൗലിഹി തആല അള്ളാഹുവിന്റെ വാക്കിനെ അള്ളാന്റെ കൗലു കൊണ്ട് ദലീലാക്കി ഏതിന് ആ പറഞ്ഞ കാര്യത്തിന് ഇസ്തദല്ല ബി ഖൗലി താല എന്നിട്ട് ആയത്തെ കൊടുത്താ കൗൽ താല കൊടുത്താ മതി വേണ്ട ബി ഖൗലി താല പറഞ്ഞ അപ്പൊ ആയത്ത് തന്നെയല്ലേ അല്ലെ ഇസ്തദല്ല ആയ എന്നുണ്ടെങ്കിൽ കൗലി താല വേണ്ട ഇല്ലായോട്ടി പി കൗലി താല നിജമി ആ എഴുതിയതൊക്കെ ഫ്രെയിം ചെയ്തേക്കാൻ മാത്രം ഉണ്ട് അല്ലേ ശിലായികത്തിൽ എത്തേണ്ട അടുത്തത് അസ്വാലുൽ ഖാമിസ് അഞ്ചാമത്തെ ചോദ്യം മാഹിയൽ മസായിലു സലാസ് المسائل المسائل الثلاث التي
അല്ലത്തി യജിബു അല കുല്ലി മുസ്ലിമിൻ അല്ലത്തി യജിബു അല കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ അല കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ ഇതിലുണ്ടല്ലോ ആ തഅല്ലുമുഹുന്ന തഅല്ലുമുഹുന്ന തഅല്ലുമു ഹുന്ന കേട്ടുള്ള വൽ അമലു ബിഹിന്ന ബോർഡ് വേണം അപ്പൊ എഴുതി കാണിക്കാം ബോർഡില്ല അവിടെ തഅല്ലുമുഹുന്ന വൽ അമലു ബിഹിന്ന അത് വായിച്ചാട്ടെ അബ്ദുൽ ലത്തീഫ് തഅല്ലുമുഹുന്ന ആ വൽ അമലു ആ എന്താണ് പറഞ്ഞത് മാഹിയൽ മസായിലു സലാത്ത് മൂന്ന് മസലകൾ ഏതാണ് അല്ലത്തി യജിബു അല കുല്ലി മുസ്ലിമിംബ മുസ്ലിമത്തിൻ എന്ത് നിർബന്ധം പഠിക്കൽ തഅല്ലുമുഹുന്ന വൽ അമലു ബിഹിന്ന അത് പഠിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും നിർബന്ധമായ ആ മൂന്ന് മസലകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അൽ ഊല ആ പുസ്തകത്തിനുണ്ട് ഉത്തരം ശരിക്കും എഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതണം ആ മാഹിയ സലാസം നോക്കിയിടെ അൽ മസായിലുല്ലത്തി യജ്ബു അല കുല്ലി മുസ്ലിമിം വ മുസ്ലിമത്തിൻ തഅല്ലുമുഹുന്ന വൽ അമലു ബിഹിന്ന അൽ ഊല എന്നിട്ട് അന്നല്ലാഹ ഖലഖന രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ ഖാഫിന് സുക്കൂനാണെങ്കിൽ എന്താ അർത്ഥം ഖലഖന നാം സൃഷ്ടിച്ചു എന്നാവും മറ്റതോ ഖലഖ അവൻ സൃഷ്ടിച്ചു ഖലഖ അവൻ സൃഷ്ടിച്ചു നാ നമ്മൾ കണ്ടോ വ്യത്യാസം കണ്ടോ അത് അല്ലാഹു ഫായിൽ ഇവിടെ നമ്മളാവും അപ്പൊ ഖലഖന എന്നാണ് ഖലഖ ന അന്നല്ലാഹ ഖലഖന വറസഖന വലം യത്രുക്കുന കാഫിന് സുക്കൂനാണ് തറക്ക യത്രുക്കു ലം യത്രുക്ക് ലമ്മു എന്നുകൊണ്ടാണ് സുക്കൂൻ എന്ന് അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു നമുക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു നമ്മളെ അശ്രദ്ധമായി അഗണ്യമാക്കി പരിഗണിക്കാതെ വിട്ടിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല ബൽ മാത്രമല്ല അർസല ഇലൈന റസൂലൻ നമ്മളിലേക്ക് ഒരു ദൂതനെ അയക്കുകയും ചെയ്തു നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഫമൻ അത്വാഅഹു ദഖലൽ ജന്ന വമൻ അസ്വാഹു ദഖലൻ നാർ ആരെങ്കിലും അദ്ദേഹത്തെ റസൂലിനെ അനുസരിച്ചാൽ അയാൾ സ്വർഗത്തിൽ കടക്കും ആരെങ്കിലും ധിക്കരിച്ചാൽ ആ ആ വദ്ദലീലു ഖൗലുഹു തആല എന്റെ ദലീൽ എന്താണ് ഇത് ഓരോന്നോരോ ചോദ്യമൊക്ക അല്ലാഹു അല്ലദീ ഖലഖന വറസഖന വലം യത്രുക്കന ഹമലൻ ബൽ അർസല ഇലൈന റസൂലൻ മാഹു ദലീൽ അല്ലാണ് നമ്മളെ സൃഷ്ടിച്ചത് അവനെ റിസ്ക് വന്നത് അവൻ നമ്മളെ ഹമലാക്കി വിട്ടിട്ടില്ല നമുക്ക് റസൂലിന് അയച്ചു തന്നിട്ടുണ്ട് എന്നതിന് തെളിവ് എന്താണ് അതുപോലെ തന്നെ ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽന ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔനു റസൂൽ ഫഅഖദ്നാഹു അഖദം വബീല നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞാട്ടെ ഇവിടെ ഒന്ന് അർത്ഥം പറഞ്ഞാണ് ഇന്ന അർസൽന അവിടുന്ന് ആ ആയത്തിന്റെ അർത്ഥം അല്ലതീ പുല്ലിംഗാണ് അല്ലത്തി സ്ത്രീലിംഗാണ് ഫിറാവിന്റെ അടുത്തേക്ക് ഒരു റസൂൽ അപ്പോൾ എതിര് പ്രവർത്തിച്ചു
الرسول رسولين فأخذناه أخذا وبيلا ശക്തമായ മനസ്സിലായില്ല ഇതാണ് ഇതിന്റെ തെളിവ് അപ്പോൾ ഒന്നാമത്തെ മസ്അലക്കുള്ള തെളിവ് നമ്മൾ പഠിക്കൽ നിർബന്ധമായ ഒന്നാമത്തെ കാര്യം അല്ലേ നമ്മളെ പഠിച്ചത് അവനെ റിസ്ക് ചെയ്യുന്നത് അവൻ നമ്മളെ വെറുതെ വിട്ടിട്ടില്ല നമുക്ക് ഗൈഡൻസ് നൽകാൻ വേണ്ടിയിട്ട് എന്താണ് ശരിയെ തെറ്റെന്ന് അറിയിക്കാൻ വേണ്ടി റസൂലിനെ അയച്ചിട്ടുണ്ട് അല്ലേ അവ ആ റസൂലിനനുസരിച്ചാലേ നമ്മൾ സ്വർഗത്ത് പോകുള്ളൂ ആ റസൂലിനെ ധിക്കരിച്ച് നമ്മൾ നരകത്ത് പോകും ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് അതനുസരിച്ച് പ്രവർത്തിക്കുമാണ് മനസ്സിലാക്കിയാൽ മാത്രം വരെ റസൂൽ പറഞ്ഞ് സ്വീകരിക്കണം അതനുസരിച്ച് അമൽ ചെയ്യണ്ടേ അതിന്റെ തെളിവ് എന്താണ് ഇന്ന അർസൽന ഇലൈക്കും സൂറത്ത് മുസമ്മില്ലേ ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും كما أرسلنا إلى فرعون رسولا فعصى فرعون الرسول فأخذناه أخذا وبيلا مسألة ثانية نعم بديك نرى بنا رندا مسألة ذا فرال وايك تارال وايك أنغاري برو وايك എന്താണ് പറഞ്ഞേ അന്നല്ലാഹ ലാ യർള മുബരി വരട്ടെ മുബരി വരട്ടെ ആ സഹായിക്കണ്ട ആരും സഹായിക്കണ്ട അൻ യുശ്റക മഅഹു അഹദുൻ പങ്ക് ചേർക്കപ്പെടുന്നത് ചേർക്കുന്ന ആളില്ല അവിടെ മജ്ഹൂലായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ അവനുള്ള ആരാധനയിൽ അവനോടൊപ്പം ആരെങ്കിലും പങ്ക് ചേർക്കപ്പെടുന്നത് അള്ളാഹുവിന് പൊരുത്തല്ല ഇഷ്ടല്ല മുർസലുൻ സാമീപ്യം സിദ്ധിച്ച മലക്കും അല്ലെങ്കിൽ അള്ളാഹുവിനാൽ അയക്കപ്പെട്ട റസൂൽ നബിയാണെങ്കിൽ പോലും അവരെപ്പോലും അള്ളാഹിന്റെ ഇബാദത്തിൽ പങ്ക് ചേർക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമില്ല അതാണ് നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് നമ്മളിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല ഒരു ശിർക്കും വരാൻ പാടില്ല അതാണ് അതനുസരിച്ചുള്ള അമല് ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോലെ അവന് ചെയ്യണ്ടേ അതിന്റെ തെളിവ് എന്താ അവിടെ മഹാൻ ഉപയോഗിക്കാൻ കാരണം അറിയാലോ അള്ളാഹിനെ വിടാതെ തന്നെ അള്ളാഹിനെയും വിളിക്കുക അള്ളാഹിനെ പടപ്പുകളെയും വിളിക്കുക കൂടെ അള്ളാഹുവോടൊപ്പം അൽ മസ്അലത്തു സാലിസ ഇന്ന് വായിച്ചാട്ടെ ഷിയാബ് ഞാൻ അപ്പോഴത്തെ നാട്ടിലെത്തി അതാണ് ഇടക്ക് നാട്ടിലെത്തുവാലാത്തു അനക്ക് അറിയപ്പോ അത് അർത്ഥം വരെ അറിയോ അറിയില്ല അറിയില്ലെങ്കിൽ അവരുടെ നേരം കളയണ്ട അറിയുന്ന ഒരാൾ വായിക്കുമ്പോ നീ കേട്ടാ മതി നിങ്ങൾക്കറിയോ ആ പറഞ്ഞാട്ടെ ആ അവിടെ നിർത്തി ആ അടുത്ത പിന്നെ പറയാം പലവ് കാന അക്രബ കരീബി ആ അന്നമൻ അതാ അർ റസൂല വായിക്കാൻ അറിയുന്ന പൊങ്ങൾ പറഞ്ഞ് അബൂനും അറിയില്ലേ അബ്ദുൽ വാഹിദ് പറഞ്ഞ ആ ആരെങ്കിലും റസൂലിനനുസരിച്ചാൽ ആ ഏകനാക്കുകയും ചെയ്താൽ അവന്റെ ഏകത്വം അംഗീകരിക്കുകയും ചെയ്ത ആ അങ്ങനെയുള്ള ഒരാൾ റസൂലിനെ അനുസരിക്കുകയും തൗഹീദ് ഉൾക്കൊള്ളുകയും ചെയ്ത ഒരാൾ നർത്ഥം മൻ അതാ റസൂല വവഹദ അല്ലാഹ മഅനാഹു ഒരു മുവഹ്ഹിദ് ശരിയായ മുവഹ്ഹിദ് ലാ യജൂസു ലഹു ആ അവന് അനുവദനീയമല്ല ആ മുവാലാത്ത് എന്ന് പറഞ്ഞാലാണ് ഇതിൽ പ്രധാനപ്പെട്ട മുവാലാത്തയിൽ ആ വാചകത്തിൽ പ്രധാന വാക്കതാ അതറിഞ്ഞെങ്കിൽ ആകെ പോയില്ലേ ആ അണഞ്ഞ ബന്ധം സ്ഥാപിക്കൽ സ്നേഹബന്ധം പുലർത്തൽ ആ
من هذا الله الله بنود هذا ما هو محدث مال سيدين غانيكا يدري برتيكا الله بنم أبن الرسولم يدري برتيكا برود موالات أجايز الله لا يجوز الموالات من ورال أود الله موالات هذا أيران هذا الله الله كيدري برتيكا ورسوله അപ്പൊ അള്ളാഹുക്കും റസൂലിനും എതിര് പ്രവർത്തിച്ച മത്സര്യം കാണിച്ച ആളുകളോട് മുവാലാത്ത് ചെയ്യാന്നുള്ളത് റസൂലിനനുസരിക്കുന്ന ഒരു വഹീദിന് ജായിസ് അല്ല. ഹാദല്ലാ റസൂൽ എന്നുള്ളത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അള്ളാഹുവിനും റസൂലിനും ധിക്കാരപരമായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യാൻ പല ഉപദേശിച്ചിട്ടും മാറ്റാത്ത മുസ്ലിമാണെങ്കിലും ഓനാ നിയമബാധകമാണ്. മറ്റേ പിന്നെ എന്തായാലും അതാണല്ലോ. ആ ഇതിന്റെ തെളിവ് എന്താ? വലവ് ഖാൻ അക്രബ കരീബിനും പറഞ്ഞു ഈ റസൂലിനും അള്ളാഹുക്കും എതിരെ പ്രവർത്തിക്കുന്ന ആൾ സ്വന്തം ബാപ്പയാകട്ടെ മോനാകട്ടെ ആ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ പോലും വദ്ദലീലു ഖൗലു തആല ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ يوادون من حاد الله والرسول ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح من ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. هذا كأنه بدي كندا آيات غلنا تشريه، وري بشيء أنا كلام بلال بردانة بطة بشيء أنغلا دكتة. وري مسلم نربند ماي مسلم ماي آنوم بندم وكب بدي كندا غيري نربند أي بدي كندا غيري لا. نادا أنسي بروتيكو مانو. هذا موالات أنجنة بندم بتشولا. മനുഷ്യ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നിർബന്ധിയാവസ്ഥയിൽ കൂടി കഴിയുമ്പോൾ അവരോട് എന്തെങ്കിലുമൊക്കെ കൊള്ളാനും കൊടുക്കാനും ഇപ്പൊ കച്ചവടത്തിലും മറ്റുമൊക്കെ അതൊന്നും പിള്ളാല്ല. മുവാലാത്ത് പാടില്ല. മുഹബ്ബാത്ത് അതായത് നമ്മൾ സാധാരണ നിലക്കുള്ള ഒരു മഹബ്ബത്ത് ഉണ്ടല്ലോ അത് പറ്റൂല. അപ്പൊ നമുക്ക് അവര് ചെയ്യുന്ന പ്രവൃത്തിയോടും അവരെ വിശ്വാസത്തോടും ഒന്നും എതിർപ്പില്ല എന്ന് വരുമല്ലോ. അവരെ വിശ്വാസം ഷിർക്കാണ് കുഫറാണ്. അങ്ങനെയുള്ള ആളോട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? സ്നേഹബന്ധം അണഞ്ഞ ബന്ധം പാടില്ല. മനുഷ്യ എന്നുള്ള നിലക്കുള്ള ബന്ധം പാട്ടും മറ്റുള്ള ബന്ധങ്ങള് മഹബത്ത് പറ്റില്ല. അതൊക്കെ സ്നേഹ സന്ദർശനമൊന്നും ഉണ്ടാവില്ലോ. മുഅ്മിനീങ്ങളെ സന്ദർശിക്കുന്നത് സന്ദർശിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലേ. മുസ്ലിമിനും മുസ്ലിമിനോടുള്ള പല ബാധ്യതകളും കടമകളും ഒക്കെ അല്ലേ. നിങ്ങളെ കടമകളും ബാധ്യതയൊന്നും അവരോടില്ലല്ലോ. ആ അത്രേ ഉള്ളൂ. അതിങ്ങനെ കുറച്ച് വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ തൽക്കാലം അതിന്റെ അസല് പഠിക്കും. അൽ വലാ ഉൽ ബറ എന്നിട്ട് പുസ്തകം തന്നെ ഉണ്ട്. ആ അത് അതപ്പോ മൂന്ന് കാര്യങ്ങൾ പഠിക്കാൻ നിർവഹിച്ച് ചോദ്യം മനസ്സിലായില്ലേ? ഒന്ന് ഒന്ന് വായിച്ചാട്ടെ ചോദ്യോത്തരം സ്വന്തമായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ആണ് വായിക്കുക. അറിയാത്ത ചോദിക്കുക. ഇത് ശരിക്കും മൂന്ന് ചോദ്യമാക്കാം അല്ലേ? മൂന്ന് ചോദ്യമാക്കാം. അതായത് ഖലഖന അല്ലാഹു തആല വർസഖന വലം യത്രുക്കന ഹമല, എന്നിട്ട് അതിന്റെ ദലീൽ എന്താന്ന് ചോദിക്കുക. അതുപോലെ ലാ ഇറല്ലല്ലാഹു അൻ യുശ്രകമാഹു അഹദും ഫി ഇബാദത്തി ലാ മലക്കും മുഖറബ് വലാ നബിയും മുർസൽ ഫമാ ദലീലു അലാ ദാലിക്. അതുപോലെ മൻ അത്താ റസൂല ഖദല്ലാ ലാ ജുസ്ലു മുവാലാത്ത് മൻ ഹദല്ലാ റസൂല വമ ദലീലു അലാ ദാലിക്. ഇങ്ങനെ മൂന്ന് ചോദ്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. സലാം പറഞ്ഞ ആളുകൾക്ക് മുസ്ലിം അല്ലാത്ത ഒരാൾ സലാം പറഞ്ഞാൽ മാത്രം നമുക്ക് വലയിക്കും എന്ന് പറയാൻ നല്ലാത്ത അല്ലാത്തരോട് എന്ത് ചെയ്യാൻ പാടില്ല? മുസ്ലിം അല്ലാത്തരോട് ചില
കലാം ഒരിക്കലും മടക്കാത്തവൻ പിന്നെ അങ്ങോട്ട് പറയാൻ നിൽക്കണം. പഠിക്കും പഠിക്കും മൂന്ന് കാര്യങ്ങൾ വേഗം പഠിക്കണം. സമയം ഇവിടെ തീരാറായി, ഒരു അസ്ലന്റെ എത്തിയിട്ടില്ല. ബൈക്കല്ലേ അറിയാത്ത ചോദിക്കും. ജുനൈദ് അഖ്വാൻ രണ്ടാളോ ഗായിബായിരുന്നു. الله له ആയത്തൊന്ന് കാണാപ്പണം പഠിച്ചൂടെ. മുവാലാത്തുൽ പാടില്ല എന്ന് പറഞ്ഞ് യുവാദൂന മൻഹാദള്ള യുവാദ് വാദ്ദ യുവാദ്യാണ് മുവാലാത്ത്. സ്നേഹം വെക്കുക, ബുദ്ധ് മവദ്ദത്തം വറഹ്മ എന്ന് പറഞ്ഞല്ലേ. അടുത്ത ചോദ്യം, മാഹിയ അൽ ഹനീഫിയത്തു, മാഹിയ അൽ ഹനീഫിയത്തു മില്ലത്ത്, ഒരു വരട്ടിട്ട് മില്ലത്ത് ഇബ്രാഹിം, മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ഹനീഫിയത്ത് എന്താണ്? മാഹിയ അൽ ഹനീഫിയത്തു ഒരു വര മില്ലത്ത് ഇബ്രാഹിം. ഹനീഫിയ എന്ന് പറയുന്ന മില്ലത്ത് ഇബ്രാഹിം എന്താണ്? എന്തിനാണ് മില്ലത്ത് ഇബ്രാഹിം ഹനീഫി എന്ന് പറയും? ഹനീഫിയത്ത് എന്ന് പറഞ്ഞ എന്തിനാണ്? അൽ ഹനീഫിയത്തു മില്ലത്ത് ഇബ്രാഹിം അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ, അതാണ്. അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. كما قال تعالى وما خلقت الجن والإنس إلا ليعبدون. أبا أغنر بأي شيء مدي يعلم أرشدك الله لطاعته أن الحنيفية
അന്തഅബ്ദുല്ലാ നീ അല്ലാഹ് ഇബാദത്ത് എടുക്കലാണ് വഹദാവിന് മാത്രം മുഖ്ലിസ് ലഹുദ്ദീൻ കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അഖ്ലസ യുഖ്ലിസു മുഖ്ലിസ് മാത്രമാക്കുക അഖ്ലസനെ തനിപ്പിക്കുക എന്നൊക്കെ പറയും വേറെ ആർക്കും ഒന്നും കൊടുക്കാത്ത ലഹു അവന് വേണ്ടി അദ്ദീന കീഴ്വണക്കത്തെ കീഴ്വണക്കത്തെ അവന് മാത്രമാക്കിക്കൊണ്ട് അവനെ മാത്രം ഇബാദത്തെടുക്കലാണ് ഹനീഫി മതം വബിദാലിക അമറല്ലാഹു ജമീ അന്നാസ് അള്ളാഹു എല്ലാ മനുഷ്യരോടും കൽപ്പിച്ചത് അതാണ് വഖലഖഹും അവൻ അവരെ സൃഷ്ടിച്ചതും ലഹ അതിനു വേണ്ടിയാണ് ആ ഇബാദത്തിന് വേണ്ടിയാണ് കമാ ഖാല തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസാ ലാ മാ മഅനാ യഅബുദൂനി അതൊരു ചോദ്യമാണ് മാ മഅനാ യഅബുദൂനി ആ ആയത്തിൽ പറഞ്ഞ യഅബുദൂനി കൊണ്ട് ഉദ്ദേശം എന്താണ് ആ റഹ്മാൻ അടുത്തത് മാ അഅലമു മാ അമറല്ലാഹു ബിഹി അടുത്ത ചോദ്യം മാ അഅലമു മാ അമറല്ലാഹു ബിഹി അല്ലാഹു കൽപ്പിച്ചതിൽ ഏറ്റവും മഹത്വമേറിയത് എന്താണ് അഅലമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ് മാ ഹുവ തൗഹീദ് അത്തൗഹീദു ഹുവ ഇഫ്റാദുല്ലാഹു ബിൽ ഇബാദ ചോദ്യം മാ അഅലമു മാ അമറല്ലാഹു ബിഹി അഅലമു മാ അമറല്ലാഹു ബിഹി അല്ലാഹു കൽപ്പിച്ചതിൽ ഏറ്റവും ഇത് മാ അതെന്താണ് മാ രണ്ടർത്ഥത്തിലാണ് ആദ്യത്തെ മാക്ക് എന്ത് എന്നർത്ഥം അഅലമു മാ എന്ന അല്ലാഹു കൽപ്പിച്ച ഒന്ന് ഇംഗ്ലീഷിൽ വിച്ച് എന്നൊക്കെ പറയില്ലേ ആ അർത്ഥത്തിലാണ് മാ അവിടെ വരിക അല്ലതി എന്നൊക്കെ പറഞ്ഞേ ആ ഏറ്റവും മഹത്വമേറിയത് അതിന്റെ ജവാബ് എന്താ അഅലമു മാ അമറല്ലാഹു ബിഹി അല്ലാഹു കൽപ്പിച്ചതിൽ ഏറ്റവും അഅലമായത് അത്തൗഹീദാണ് അടുത്ത ചോദ്യം മാ ഹുവ തൗഹീദ് അത്തൗഹീദു ഹുവ ഇഫ്റാദുല്ലാഹി അല്ലാഹുവിനെ ഏകനാക്കലാണ് ബിൽ ഇബാദത്തി ഇബാദത്ത് കൊണ്ട് മാ ഹുവ തൗഹീദ് അടുത്ത ചോദ്യം എഴുതിനെ വേദിക്കോളും വേദി എന്നാ വേദിക്കോളും എത്രാമത്തെ ചോദ്യം എഴുതി എട്ടാമത്തെ ഏതാണ് മാ അഅലമു മാ അതെത്രാമത്തെ അത് ഏഴ് ആ മാ ഹുവ തൗഹീദ് ആ അതിന്റെ ജവാബ് അത്തൗഹീദു ഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ ഏതിയോ മാ അഅലമു മാ നഹല്ലാഹു അൻഹു സുആൽ മാ അഅലമു മാ നഹല്ലാഹു അൻഹു അല്ലാഹു വിരോധിച്ചതിൽ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു പല കാര്യങ്ങളെക്കുറിച്ചും വിരോധിച്ചിട്ടുണ്ട് അതിലേറ്റവും ഗുരുതരമായത് ഏതാണ് അഅലമു മാ നഹല്ലാഹു അൻഹു അശ്ശിർക്ക് മാ അഅലമു മാ നഹല്ലാഹു അൻഹു അല്ല മാ ഒഴിവാക്കിയാ ഉത്തരത്തിന്റെ ബാക്കി കിട്ടി അല്ലേ അഅലമു മാ നഹല്ലാഹു അൻഹു അശ്ശിർക്ക് മാ ഹുവ ശിർക്ക് അശ്ശിർക്കു ഹുവ ദഅവതു ഗൈരില്ലാ ആ ഗൈരില്ലാഹി അല്ലാത്തര് മാ അഅലമു മാ നഹല്ലാഹു അൻഹു എഴുതിയില്ലേ അതിന് ഉത്തരം എന്താ അഅലമു മാ നഹല്ലാഹു അൻഹു അശ്ശിർക്ക് മാ ഹുവ ശിർക്ക് ഹുവ ദഅവതു ഗൈരില്ലാഹി മഅഹു ഇനി അടുത്ത ചോദ്യം മദ് ദലീലു മാ അദ്ദലീൽ മാ അദ്ദലീൽ അപ്പൊ കൂട്ടി വയ്ക്കുമ്പോ മദ് ദലീലു അലാ അഅലമി അംരിൻ
على أعظم أمر وأعظم نهي ما الدليل على أعظم أمر وأعظم نهي അമ്രൻ അഅലമിന്റെ തെളിവെന്താണ്? അതുപോലെ നഹ്യുൻ അഅലമിന്റെ ഏറ്റവും വലിയ കൽപ്പനയും ഏറ്റവും വലിയ നിരോധത്തിന്റെയും തെളിവെന്താണ്? രണ്ട് ആയത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് രണ്ടും കൂടി ഒരായത്തിൽ തന്നെ ഉണ്ട്. അദ്ദലീൽ ഖൗലുഹു തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ. ആ ബാക്കിലുള്ളൊന്നും എഴുതില്ലേ? ഇന്ന് ബാക്ക് പോയിരുന്ന എന്തിനാ? ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, വിട്ടൊന്നും പെട്ടിരിക്ക. വന്നിരുന്നോ? ആ ഈ ബാക്കിലായതുകൊണ്ട് ശ്രദ്ധ കുറയുണ്ട്. നോക്കട്ടെ, വലിയ എഴുതണുണ്ടോ? ചിലപ്പോ എഴുതണ്ടാവില്ല.
ഇതൊക്കെ എഴുതിയൊന്നും പോലല്ല, എഴുതിയൊന്നും ഒരു മനുഷ്യനടി കാണിക്കല്ല, അക്ഷരമൊന്നും ഇല്ല പലതിനും. ചോയില്ലേ അന്റെ ഞാൻ നോക്കിയിട്ടില്ല, എഴുതിക്കോളാക്കിയാണോ? പല ആളുകളും എഴുതിയിട്ടുള്ളത് ഒരു കടം കഴിക്കാൻ വേണ്ടി എഴുതിയ പോലെയാണ്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബുക്ക് നിങ്ങളെ കയ്യിൽ തന്നിട്ട് അത് നോക്കിയിട്ട് എഴുതാൻ പറയുന്നത്. എന്നിട്ട് പോലും ഇങ്ങനെ മദ്രസയിൽ നിന്ന് അറബി എഴുതിയാണ് പണ്ട്. ആയിക്കോട്ടെ, ഇപ്പോഴും എഴുതാലോ. ഞാനൊന്ന് നേരെ എഴുതട്ടേ എന്ന് മനസ്സ് വെച്ചാലേ നേരിട്ട് തന്നാവുള്ളൂ. അങ്ങനെ കുത്തി അറിഞ്ഞിട്ട് ആണ്. ശരിയായ ഇൽമു പഠിക്കുമ്പോഴുള്ള ഒരു ആദാബാണ് അത്, കൃത്യമായി ചെയ്യുക എന്നുള്ളത്. അതിനോടൊരു ഒരു ഒരു താല്പര്യം വേണം. എങ്ങനെയെങ്കിലും കടം തീർക്കുക എന്നുള്ളതല്ല, അതിന് നമ്മൾ ഇത് വിലപ്പെട്ട സമയം ചെലവാക്കി നമ്മൾ ഇരിക്കണത്. നമ്മളിപ്പോ അസുര ലവലിക്ക് എത്തണുള്ളൂ, സമയം ഇവിടെ കയ്യാറായി. അടുത്തത് ഫൈദ കയ്യിലല്ലക്ക മൽ ഉസൂലു സലാസത്തുല്ലത്തി യജ്ബുൽ ഇൻസാനു മഅരിഫത്തുഹ ഫഖുൽ, അല്ലേ? ആ, അപ്പൊ മൽ ഉസൂലു സലാസത്തുല്ലത്തി യജ്ബു അലൽ ഇൻസാനു മഅരിഫത്തുഹ, അതാണ് ചോദ്യം. ആ, അൽ ഉസൂലു സലാസത്തുല്ലത്തി يجب على الإنسان معرفتها الأولى معرفة العبد الأصل الأول ولا لا الأصل الأول معرفة العبد ربه الأصل الثاني معرفة العبد دينه والأصل الثالث معرفة العبد نبيه പിന്നെ فإذا قيل لك من ربك നിന്നോട് رب ماذا تقول انت جميع العالمين بنعمه وهو معبودي والدليل قوله تعالى الحمد لله رب العالمين ما هو العالم كل من سوى الله عالم الله അല്ലാത്ത എല്ലാത്തിനും എന്താ പറയാ ആലം എന്നാണ് പറയാ ആ അത് പിന്നെ അതിന്റെ ഒപ്പുള്ളതാണ് ഞാനും അത് ആലമിൽപ്പെട്ട ഒരാളാണ് വൈദാ കയ്യിലല്ല കബിമ അറഫ് തറബക് ഇത് ചോദ്യം ചെയ്തില്ല അപ്പൊ നിങ്ങൾ വായിച്ചു പോകണം ഇപ്പോ ആ ചോദ്യം പറഞ്ഞുതരാം നിന്നോട് ചോദിക്കപ്പെട്ടാൽ എന്തുകൊണ്ടാണ് എന്ത് എങ്ങനെയാണ് എന്നുള്ള അർത്ഥമാണ് എന്തുകൊണ്ടാണ് നീ റബ്ബിനെ മനസ്സിലാക്കിയത് എന്ത് മുഖേനയാണ് ബി ആയാത്തിഹി അല്ല അറഫ്തു റബ്ബി ബി ആയാത്തിഹി വ മഖ്ലൂഖാത്തിഹി അല്ലാഹുവിന്റെ ആയത്ത് കൊണ്ടും അവന്റെ സൃഷ്ടികളെ കൊണ്ടും സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ആ മാഹു ദലീൽ ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن ഇത് സുജൂദിയുണ്ട് ആയത്താണ്.
ഒരാൾ സുജൂദ് ചെയ്താലേ നമ്മളെല്ലാം സുജൂദ് ചെയ്യാം, മനസ്സിലായില്ലേ? സുജൂദ് ചെയ്യാൻ നിർബന്ധമല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ സുജൂദ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പൊ അതൊക്കെ അള്ളാന്റെ ആയത്തുകൾ, അള്ളാന്റെ ആയത്തിന് തെളിവ് അതൊക്കെ ആയത്തുകൾ ഏതൊക്കെയാണ്? അല്ലൈലു വൻ നഹാർ വശംസ് വൽ ഖമർ അല്ലേ. പിന്നെ മഖ്ലൂഖാത്തിൽ പെട്ടതാണ് അസ്സമാവാത്തു സബ വൽ അർളൂന സബ വമൻ ഫീഹിന്ന. അപ്പൊ അതിനൊന്നുകൂടി തെളിവുണ്ട്. വീണ്ടും ഒരു തെളിവും കൂടി പറഞ്ഞു, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദി ഖലഖ അസ്സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. മുത്തോ മുത്തുവരത്തിൽ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ. ഇനി മാ ഹുവ ദലീൽ അല അന്ന റബ്ബ ഹുവൽ മഅബൂദ്. റബ്ബാണ് മഅബൂദ് ഖലഖക്കും. والسماء بناء وأنزل من السماء ماء ولا تجعلوا لله أندادا. ആയത്തിൽ നിന്ന് എന്ത് കിട്ടി നമുക്ക്? അഅബുദു റബ്ബകും അല്ലദീ ഖലഖക്കും, സത്താവായ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് എടുക്കുക. അപ്പൊ ഇബാദത്ത് എടുക്കാൻ അർഹനാകണമെങ്കിൽ എന്ത് വേണം? റബ്ബാകണം, ഖാലിക്കാകണം. ആദ്യ ഇറങ്ങിയ ആയത്തിൽ അതാണ് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ. ഇതോ അതറിഞ്ഞില്ല. പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു മാദാഖാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ അൽ ഖാലിഖ് ലിഹാദിഹി അശ്യാ വൽ മുസ്തഹിഖ് ലിബാദ. എന്താ അതിന്റെ അർത്ഥം അനീസ എന്ന് പറഞ്ഞ? അൽ ഖാലിഖ് ലിഹാദിഹി അശ്യാ, ഖാലിഖ് എന്താ? സൃഷ്ടാവ്. ലിഹാദിഹി അശ്യാ, ഈ വസ്തുക്കളെ, ഈ വസ്തുക്കളുടെയൊക്കെ സൃഷ്ടാവ്. ഹുവൽ മുസ്തഹിഖ് ലിൽ ഇബാദ, അവനാണ് ഇബാദത്തിന് അർഹൻ, മുസ്തഹിക്കൻ അർഹൻ. ഒന്ന് വായിച്ചട്ട ആദ്യം മുതൽ അസുല്ലവന് മുതൽ. നിങ്ങൾ വായിച്ചിട്ടില്ല, വല്ലാത്ത മനുഷ്യന്മാരങ്ങൾ. അല്ല അസുലുൽ അവൽ നിങ്ങൾക്ക് സ്വന്തം വായിക്കാനാണ്, വേറൊരാൾക്ക് വായിച്ചു കൊടുക്കാൻ പറ്റണം. ആ രീതിയിൽ പഠിക്കണം. ഉസൂൽ സലാത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് പറഞ്ഞ് നടന്നാ പോരാ. ഒന്നാമത്തെ ചോദ്യം ഇരിക്കോ, ആ ലസുൽ ലവൽ എന്നുള്ള ഹെഡിങ്ങിൽ ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക വമാ ദലീലു അലാ ദാലിക്. മൻ റബ്ബുക വമാ ദലീലു അലാ ദാലിക്, നിന്റെ റബ്ബ് ആരാണ്, അതിനുള്ള തെളിവ് എന്താണ്? മൻ റബ്ബുക വമാ ദലീലു അലാ ദാലിക്. എന്താ അതിന്റെ ജവാബ്? റബ്ബി അല്ലാ. എതിരെ ചോദ്യം ചെയ്തു അനീസ്, മൻ റബ്ബുക്ക ലീലു അലാ ദാലിക, നിന്റെ റബ്ബ് ആരാണ്, അതുള്ള തെളിവ് എന്താണ്? ബാഹുൽ ജവാബ്, റബ്ബി അല്ലാ, റബ്ബി അല്ലാ ഉണ്ടോ? മൻ റബ്ബുക്കളിന് മറുപടി വന്നു, റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹു, റബ്ബി അല്ലാ. പിന്നെ ആ റബ്ബിനെ വിശദീകരിക്കണം, അല്ലതി എങ്ങനെയുള്ള റബ്ബാണ്? റബ്ബാനി വറബ്ബ ജമീ അൽ ആലമീന ബിനിഅമിഹി, ഞഅമത്തിന്റെ അമ്മാണെന്ത്? ഞഅമ്.
എന്താർത്ഥം പറ അവൻ എന്നെ വളർത്തിയിരിക്കുന്നു, ലോകരെ മുഴുവനും വളർത്തിയിരിക്കുന്നു അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ളവനായ അള്ളാഹുവാണ് എന്റെ റബ്ബ്. വഹുവ മഅബൂദി, അവൻ എന്റെ ആരാധ്യനാകുന്നു. ലൈസലി മഅബൂദുൻ സിവാഹു, അവനെ കൂടാതെ എനിക്കൊരു മഅബൂദുമില്ല. വദ്ദലീലു ഖൗലുഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇമാഹുൽ ആലം എന്ന് വെച്ചാലോ കുല്ലു മാ സിവല്ലാഹി ആലം. ഇനി അടുത്ത ചോദ്യം, ബിമ അറഫ്ത റബ്ബക, ബിമ അറഫ്ത റബ്ബക, എന്തുകൊണ്ടാണ് എന്ത് മുഖേനയാണ് നീ നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്? ബി കൊണ്ട് കാരണമായി മുഖേന എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ മുഖേന എന്ന് പറയാം ബിമ അറഫ്ത റബ്ബക. അരിഫ് വേണ്ട, മാന്റെ വാല് താഴത്ത് കിട്ടാ. ബിമ അറഫ്ത റബ്ബക ജവാബ്, അറഫ്തു റബ്ബി ബി ആയാതിഹി വ മഖ്ലൂഖാതിഹി. അറഫ്തു റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മനസ്സിലാക്കി. ബി ആയാതിഹി, അവന്റെ ആയത്തുകൾ കൊണ്ട്. വ മഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളെ കൊണ്ട്. അടുത്ത ചോദ്യം, ഉദ്കുർ ഉദ്കുർ ബഅള ആയാത്തില്ലാഹി, ഉദ്കുർ നീ പറയണം. ദക്കറി ഉദ്കുറു പറയാ, ഉദ്കുർ നീ പറയൂ. ബഅള ആയാത്തില്ല, അള്ളാന്റെ ആയത്തുകളിൽ ചിലത്. ബഅള സ്വാദുള്ളതാണ്, ബഅഅയിന് സ്വാദുള്ളത്. ബഅള ആയാത്തില്ലാഹി വ മഖ്ലൂഖാതിഹി, വ മഖ്ലൂഖാതിഹി مع ذكر الدليل، مع ذكر الدليل. دليل പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ചില ആയത്തുകളും മഖ്ലൂഖാത്തും നീ പറയണം. മഅ ദിക്രി, ദക്റേ എടുക്കൂ. ദിക്ർ ദിക്രി അദ്ദലീൽ. ഉദ്കുർ ബഅല അർക്കത്ത് വെച്ചോ, അല്ലെങ്കിൽ പിന്നെ അദ്കുർ എന്നൊക്കെ വായിച്ചാൽ. ഉദ്കുർ ബഅല ആയാത്തില്ല വ മഖ്ലൂഖാതിഹി മഅ ദിക്രി ദലീൽ. എന്താ സദാർത്ഥം? പറയുക. ആയാത്തില്ലാഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം, ചില ദൃഷ്ടാന്തങ്ങൾ, സൃഷ്ടികളും. ദലീലോട് കൂടി അള്ളാന്റെ ആയത്തുകളെ പറ്റി, അള്ളാന്റെ മഖ്ലൂഖാത്തിനെ പറ്റി നീ പറയണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് എഴുതാ, വമിൻ ആയാതിഹി അല്ലൈൽ വ നഹാർ. അതാ അതിലുണ്ട്, അതിലുണ്ട് വായിച്ചോ. വമിൻ ആയാതില്ലാഹി, ആയാതിഹി എന്ന് പറയുന്നത് വരും. ചില ചോദ്യത്തിന് ഉത്തരമാണല്ലോ, ചോദ്യത്തിന് ഉത്തരം. വമിൻ ആയാതില്ലാഹി, ومن مخلوقاته السماوات السبع والأرضون السبع ومن إنه نرتم عند الليل والنهار داوم بغلم ومن مخلوقاته അവന്റെ സൃഷ്ടികളിൽ പെട്ടതാണ്. അസ്സമാവ, സമാവിന്റെ ജമ്മാണെന്ത്? ഏഴ് അറളുൻ അറളാനി അറളുന. അതിലുള്ളവയും അതിനിടയിലുള്ള എല്ലാം. വദ്ദലീലു ഖൗലുഹു തആല ഫമിൻ ആയാതിഹി ലൈലു വ നഹാറു വ ശംസു വൽ ഖമറു ലാ തസ്ജുദു ലിശംസി വ ലാ ലിൽ ഖമറു വസ്ജുദു
എന്തതിന്റെ അർത്ഥം? അനീസ് വരട്ടെ. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. നിങ്ങൾ സുജൂദ് ചെയ്യരുത്. ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യൂ. ലില്ലാഹില്ലദി ഖലഖഹുന്ന. അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ, അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ കൗതുഹു താല അടുത്ത തെളിവ്. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയും 6 ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നെ അവൻ അഹശായുഗശി മൂടുക, രാത്രിയെ പകൽ കൊണ്ട് മൂടുന്നു. അതിന് നേരെ മറിച്ചും പറയാ, പകലിനെ രാത്രി കൊണ്ട്. യുഗശിക്ക് 2 വഫ്കൂരാന്ന് ഞാൻ പറഞ്ഞ ഓർമ്മല്ലേ. അത് മറ്റതിനെ ഒന്ന് മറ്റൊന്നേ തൊഴിയത്തിലു ഹു രാത്രി തേടുന്നു, ഹു പകലിനെ, അല്ലെ പകൽ തേടുന്നു രാത്രി. ഹസീസൻ ധൃതിപ്പെട്ടുകൊണ്ട് പിടികൂടാനെ, പിടികൂടാൻ വേണ്ടിട്ട്. വന്നുജൂമു മുസഖറാത്തും ബി അംരിഹി. വശംസവൽ കമറാനാണ് ഖലഖ സമാവാതി. നമുക്ക് അത്ഫാണ്, ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചു, അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. വശംസവൽ കമറ വന്നുജും എങ്ങനെ സൃഷ്ടിച്ചു? മുസഖറാത്തിൻ ബി അംരിഹി, അവന്റെ കൽപ്പന പ്രകാരം കീഴൊതുക്കപ്പെട്ടവയായി. അറിയുക, അലാ ലഹു അവനുള്ളതാകുന്നു. നിങ്ങൾ ഇതിന്റെ പരിഭാഷ ഇന്നലെ ഞാൻ പറഞ്ഞു, എന്റെ ഞാൻ പരിഭാഷപ്പെടുത്തിയ ദേവാ ബുക്സിലുണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതെങ്കിലും ഒന്ന് വായിക്കണം. എന്നിട്ട് ഇതൊന്ന് ഇത് വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ സ്വന്തം വായിക്കുന്ന ഒരു സംശയം വരുമ്പോൾ ഇത് നോക്കുക. അങ്ങനെ ഒന്ന് പഠിക്കാൻ നിങ്ങൾ മെനക്കെട്ടാൽ ഇതുകൊണ്ട് കാര്യമുള്ളൂ. മനസ്സിലല്ലേ? അമ്മായിയും കുടിച്ച് പാക്കഞ്ഞി എന്ന മാതിരി ഞാനും പഠിച്ചിട്ടുണ്ട് സൂര്യ സലാസാരി. നമ്മുടെ നാട്ടിൽ പറയലുണ്ട്, രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമനിക്ക് സീത എപ്പടീന്ന് ചോദിച്ചപ്പോ അണ്ണനാ തമ്പിയാന്ന് ചോദിച്ചു. സമയം അതിനായിട്ട് ഉണ്ടാവില്ല, ഉണ്ടാക്കി തന്നെ വേണം. അതിന് സമയം ഉണ്ടാക്കുക തന്നെ വേണം. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും, ഇന്നലെ പറഞ്ഞുകൊടുത്തില്ലേ? ഏതാ islamos.com ഉണ്ട്. അത് ആദ്യം നിങ്ങളിത് വായിക്കുക, എന്നിട്ട് ആ പരിഭാഷ വായിക്കുക അപ്പളേ. islamos.com ഉണ്ട്, അത് നിങ്ങൾ എടുക്കുക. ഈ അടുത്തത് അർറബ്ബ് ഹുവൽ മഅബൂദ് ഫമാ ദലീലു ദാലിക്. എഴുതിക്കോ അടുത്ത ചോദ്യം. അർറബ്ബു, അൽ റബ്ബു എന്നാണ് എഴുതുമ്പോ എഴുതുക, പക്ഷെ വായിക്കുമ്പോ അർറബ്ബു, അൽ റബ്ബു എന്ന് എഴുതണം. അർറബ്ബു ഹുവ അൽ മഅബൂദു. അർറബ്ബു ഹുവൽ മഅബൂദു. അള്ളാഹനെ മനസ്സിലാക്കുക എന്നുള്ള ഒന്നാമത്തെ അസിൽ വളരെ പ്രധാനമല്ലേ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് എത്തിയിട്ടുള്ളൂ ഇപ്പോ. ഇന്ന് 11 മണിക്ക് വിടുന്നോ? വായിച്ചു വരാത്തോണ്ടല്ലേ, അല്ലെ ഇപ്പൊ ഇത്ര തീരുമല്ലേ എളുപ്പം. ഇവിടെ തന്നെ ഉറങ്ങിയാ മതി, നാളെ പോയാ ഇവിടെ കിടന്നാ മതിയല്ലോ. ചായയൊക്കെ തരും. ആ റബ്ബ് ഹുവൽ മഅബൂദ്, റബ്ബ് അവനാണ്. അൽ മഅബൂദ് ആരാധ്യൻ.
فما دليل على ذلك؟ فما الدليل؟ فما الدليل؟ فائدة كجي فما الدليل على ذلك؟ أدنى الله تعليبا دان അറിയാലോ, അദ്ദലീൽ ഖൗലുഹു തആല യാ അയ്യുഹൻ നാസ് ഉഅബ്ദു റബ്ബകുംല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുംൽ അർള ഫിറാശൻ. ولا تجعلوا لله اندادا. പിന്നെ അസുൽ സാനി നാളെ പഠിച്ചിട്ട് വരണം, ഇന്ന് ബാക്കിയുള്ളത്. നിങ്ങളൊന്ന് കുറച്ച് ഒന്ന് ഉറക്കൊഴിക്കുകയും കുറച്ചൊന്ന് മെനക്കെടുകയും ചെയ്യാൻ നമുക്കിത് പഠിയില്ല. നമ്മളെ നിങ്ങൾ ഉള്ളതിൽ നിന്ന് നിങ്ങളെല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. കുളിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തുന്നു, ഉറങ്ങാൻ സമയം കണ്ടെത്തുന്നുണ്ട്, ജോലി ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ട്, ഫോൺ ചെയ്യാൻ, വാട്സപ്പിന് മാന്താൻ ഒക്കെ സമയമുണ്ടല്ലോ. മാന്തൽ കുറച്ച് നിർത്തിയാൽ തന്നെ കുറേ സമയം കിട്ടും ഫോണിൽ മാന്തൽ. അവന്ന് വന്ന പോലെ ആകരുത്. നാളെ അസുൽ സാനിരി പഠിച്ചിട്ട് വരണം, ഇവിടെ നിർത്തിയടം മുതൽ കേട്ടോ. ഇൻഷാല്ല നമ്മൾ ഇതൊക്കെ നമ്മളിപ്പോ കൂലി കിട്ടുന്ന ഒരു ഇബാദത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരൈയായ ഇൽമ് തേടുക എന്നത് ഒരു ഇബാദത്താണ്. ഇതൊരു ഭാരമായിട്ടോ ഒരു പ്രയാസമായിട്ടോ തോന്നിയാൽ കൂലി കിട്ടില്ല. ഇതിങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇൽമ് പലപോലും നേടിയത്. അങ്ങനത്തെ ഒരു ത്യാഗം നമ്മൾ സഹിച്ചിട്ടില്ല. നമ്മൾ എ സിയിൽ ഇരിക്കണു, വെച്ച് ചെയ്താൽ മുമ്പിൽ തന്നെ ഗസാലുണ്ട്, നല്ല ക്വസ്റ്റ്യൻ സീറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിക്കണം. മുൻഗാമികളൊക്കെ മരുഭൂമികൾ താണ്ടിപ്പോയി കഷ്ടപ്പെട്ട് ഭക്ഷണമില്ലാതെ അങ്ങനെയൊക്കെ തന്നെയല്ലോ ഇൽമ് നേടിയത്. നമ്മൾ ഇൽമ് നേടാൻ എന്തെങ്കിലും സഹിക്കണ്ടേ? അപ്പൊ ഒന്ന് സഹിക്കാൻ തയ്യാറായാലേ നമുക്കിത് പൊടിയുള്ളൂ. എന്നാ അവസാനിപ്പിക്കല്ലേ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക്.